ും അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന വ ദേവത്തിൽ മുസാഫിർ യാത്രക്കാരന്റെ പ്രാർത്ഥന മക്കൾക്കെതിരെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഇത് മൂന്നും അള്ളാഹു സുബാന ഹോത്ത അല സ്വീകരിക്കുമെന്നത് യാതൊരു സംശയവുമില്ല എന്നാഹിഅു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അക്രമിക്കട്ട അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനകരയിൽ ഇടയിൽ മറയില്ല എന്ന് റസൂല് മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് അതിനാൽ നമ്മൾ ആരെയും അക്രമിക്കരുത് നമ്മുടെ കരങ്ങൾ കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ ആരെയും നമ്മൾ അക്രമിക്കരുത് പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിലൊക്കെ പലപ്പോഴും സമയം കിട്ടുന്ന സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ സംബന്ധിച്ച് എന്തെങ്കിലും പറയുക എന്നത് ആളുകൾ ശീലമാണ് പക്ഷേ സത്യവിശ്വാസികളായ നമ്മൾ ആരെയും വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയരുത് ഒരു വടി കൊണ്ടടിക്കുന്നതിനേക്കാൾ ഒരു കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാൾ ഏറ്റവും ഭയാനകമാണ് നാവ് കൊണ്ടുള്ള മുറിവേൽപ്പിക്കൽ കുടുംബ ജീവിതത്തിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു വേണം പറയാൻ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ മായാത്ത മുറിവായി ആ വാക്കുകൾ നിലനിൽക്കും മാത്രമെല്ലാം മാനസികമായി ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവരെ എല്ലാം അറിയുന്ന അള്ളാഹു പങ്കലേക്ക് തങ്ങളുടെ സങ്കടങ്ങൾ ഉയർത്തിയാൽ പടച്ചവൻ അത് സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല നാവിനെ കൃത്യമായി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഒരിക്കലും പ്രവാചകത്തിലും മീനു സല്ലാസ്വല്ലമിയോട് സഹാബി ചോദിച്ചു റസൂലെ വിജയിക്കാനെന്നാണ് മാർഗം അപ്പൊ റസൂല് പറഞ്ഞെടുത്തു അംസിക്ക് അലൈക്ക് അലിസാനക്ക നീന്തിന് നാവിനെ പിടിച്ചു കെട്ടണമെന്നാണ് കാരണം നാവിലൂടെ പോകുന്ന വർത്തമാനങ്ങൾ അത് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങളുണ്ടാവും നമ്മുടെ നാവ് പരിശുദ്ധമാകണമെങ്കിൽ നമ്മുടെ മനസ്സുകൂടി പരിശുദ്ധമാക്കണം പരിശുദ്ധമാക്കപ്പെട്ട മനസ്സിന്റെ ഉടമകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളൊക്കെയും ഏറ്റവും നല്ല വാക്കുകളാവും നമ്മൾ ഒരു ടാപ്പ് തുറക്കുമ്പോൾ ആ ടാപ്പിലൂടെ കലങ്ങിയ വെള്ളം ചീത്തയായ വെള്ളമാണ് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കും ആ ടാങ്കിയിലെ വെള്ളം ചീത്തയാണ് എന്ന് ഇതുപോലെ നമ്മുടെ മനസ്സാകുന്ന ടാങ്കിയുടെ ഒരു ടേപ്പാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നന്നല്ലെങ്കിൽ നമ്മുടെ വർത്തമാനങ്ങളും നന്നല്ലതായി മാറും അത് മറ്റുള്ളവനെ വേദനിപ്പിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനാൽ അക്രമിക്കപ്പെടുന്ന ആളുകൾ അവർ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അതെല്ലാം സ്വീകരിക്കും അതുകൊണ്ട് ആരെയും അക്രമിക്കാതിരിക്കുക രണ്ടാമത് ദേവത്തിൽ മുസാഫിർ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ യാത്ര പോകുന്നവരാണ് ആ യാത്രയിൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ എന്തെങ്കിലും കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക യാത്ര ഒരു പരീക്ഷണമാണ് അപകടങ്ങൾ എപ്പോഴും പതിയിരിക്കുന്നുണ്ടാകും അപകടങ്ങളെ തട്ടിമാറ്റാൻ അള്ളാഹുവനല്ലാതെ സാധിക്കുകയില്ല അതുകൊണ്ട് നിരന്തരം വാഹനത്തിൽ പോകുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു സുബാന ഹോവത്തായ ആ പ്രാർത്ഥന സ്വീകരിക്കും മൂന്നാമതായി പറഞ്ഞത് മക്കൾക്കെതിരെ മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥനയാണ് മക്കളാവുന്ന നമ്മൾ മാതാപിതാക്കളാവുന്ന നമ്മൾ വളരെ ശ്രദ്ധിക്കണം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മക്കളെ ശപിക്കരുത് മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത് അവരത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അവർ തങ്ങളെ അവഗണിച്ചാലും അവരോട് ക്ഷമിക്കുവാനും അവരോട് സഹിക്കുവാനും മാതാപിതാക്കൾ കഴിയണം മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ തങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ ഇടവരെന്ന ഒരു പ്രവർത്തനവും തങ്ങളിൽ നിന്ന് ഉണ്ടാവുകയില്ല എന്ന് തീരുമാനമെടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം മക്കൾ മാതാപിതാക്കളോട് പറയേണ്ട വാക്കുകൾ വളരെ മാന്യമായിരിക്കണം സുഹൃത്തിൽ ഇസ്രായൽ എന്ന് പറഞ്ഞില്ലേ അവരോട് ചയെന്ന് പോലും പറയരുത് വല്ലാത്ത അവരെ വെറുപ്പിക്കരുത് അക്കുല്ലഹുമാ കൗലും അവരോട് മാന്യമായ വാക്ക് മാത്രമേ പറയാൻ പാടില്ല ഈ മാന്യമായ വാക്കിനെ സംബന്ധിച്ച് സഹീദ് സഹീദ്ബുൻ മുസയ്യബ് റതിാഹുഹു പറഞ്ഞത് എന്താണ് ഒരു 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 അടിമ ഒരു ക്രൂരനായ യജമാനന്റെ മുന്നിൽ വന്ന് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയാണ് ഒരു മാതാപിതാക്കളുടെ മുന്നിൽ ഒരു മകൻ സംസാരിക്കേണ്ടത് മകള് സംസാരിക്കേണ്ടത് എന്നാണ് അതിനാൽ അവരെ വേദനിപ്പിച്ചാൽ അവർ കരയും അവർ റബ്ബിനോട് പ്രാർത്ഥിക്കും മക്കൾ വേദനിപ്പിക്കരുത് മക്കളുടെ ഭാര്യമാരും വേദനിപ്പിക്കരുത് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് അനിഷ്ടകരമായ പല കാര്യങ്ങളും ചിലപ്പോൾ അവരിൽ നിന്നുണ്ടാവാം പ്രത്യേകിച്ച് വയസ്സാകുന്ന സമയത്ത് നമ്മൾ എത്ര തന്നെ നന്മ ചെയ്തു കൊടുത്താലും അതൊന്നും ആയിട്ടില്ല അവൾ ചെയ്തെന്നിട്ടില്ല അവൻ ചെയ്തു നിന്നിട്ടില്ല എന്നുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പറയും അങ്ങനെ പറയുമ്പോഴും ക്ഷമിക്കുവാനും സഹിക്കുവാനും കഴിയണം അവര് നമ്മളെ കുടുംബത്തിന്റെ രാജാവായി അവരെ കാണാൻ നമുക്ക് സാധിക്കണം അവരെ പരിഗണിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ ആവശ്യങ്ങൾ എന്ത് എന്ന് കൃത്യമായിട്ട് അറിയണം നമ്മളെ പ്രസവിച്ച് വളർത്തിയ മാതാവിനോടും പിതാവിനോടുമുള്ള സ്നേഹം അതിൻ്റെ കടപ്പാട് അതൊരിക്കലും എണ്ണിയാൽ തീരാത്ത എത്രയാണ് ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മാതാവ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നത് വളരെ വേദന അനുഭവിച്ചുകൊണ്ടാണ് ശാസ്ത്രീയമായി പറയുന്നു വേദനയെ പത്തായി കണക്കാക്കിയിട്ടുള്ളത് അറേ പത്ത് ഏറ്റവും മാക്സിമം പത്താണ് വേദന ആ പത്താമത്തെ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഒരു മാതാവ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് അങ്ങനെ പ്രസവിച്ച് പാലുട്ടി വളർത്തി വലുതാക്കി അവസാനം തനിക്ക് താങ്ങും തണലുമാവേണ്ട ആവേണ്ട സമയത്ത് തന്നെ ധിക്കരിച്ചു കൊണ്ട് പുറത്തു പോകുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ആ മനസ്സ് വേദനിക്കാതിരിക്കുകയില്ല ആ വേദനിക്കന്നെ മനസ്സില്ലെന്ന് ഒരു പ്രാർത്ഥന മേൽപോട്ടുയർന്നാൽ മക്കളെ നമ്മൾ നമ്മളത്ര വിദ്യാസമ്പന്നരാണെങ്കിലും എത്ര ധനാഢ്യന്മാരാണെങ്കിലും നമ്മൾ എത്ര ഉന്നതനാണെങ്കിലും തകർന്നടിയും ഇന്ന് മക്കളോട് പറയാനുള്ളതും അത് തന്നെയാണ് നമ്മുടെ ശൈലിയും നമ്മുടെ രീതിയും ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ അവരൊന്നും മാറിയിട്ടില്ല അവരെ പരിഗണിക്കാതെ അവരുടെ വാക്കുകൾ ശിരസ വഹിക്കാതെ നമ്മൾ എത്ര ഉന്നതങ്ങളിലേക്ക് കയറി ചെന്നിട്ടും ഒരു കാര്യവുമില്ല അവിടെ ഒന്നും പുരോഗതി കൈവരിക്കാൻ കഴിയില്ല കാരണം അവരുടെ തൃപ്തിയും അവരുടെ പൊരുത്തവും അതാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്നത് റബ്ബിന്റെ കഴിവ് കൊണ്ട് റബ്ബിൻ്റെ വറക്കത്ത് കൊണ്ടാണ് അള്ളാഹാൻ്റെ തൃപ്തി കൊണ്ടാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും വറക്കത്തില്ലെങ്കിൽ നമുക്ക് എവിടെയും മുന്നോട്ട് പോകാൻ കഴിയില്ല മാതാപിതാക്കൾ ഒരു മക്കളെ സംബന്ധിച്ച് തൃപ്തിപ്പെടുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ തൃപ്തിയാണ് അതുകൊണ്ട് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന നമ്മൾ ഭയപ്പെടണം ഈ മൂന്ന് പ്രാർത്ഥനകളെ സംബന്ധിച്ചും റസൂലഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു അതിനാൽ ജീവിതത്തിൽ ഹദീസുകൾ നമ്മൾ കൊണ്ടു നടക്കുക അതീത്തുകൾ പഠിക്കുക മനസ്സിലാക്കുക പ്രാവർത്തികമാക്കുക അല്ലാഹു അള്ളാഹു സുബാനുഭവല